പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ ആ തടിച്ച മുഖത്തിനെ ഞാൻ കൊത്തിച്ചേന്. എന്താടി നിനക്കൊരു ദേഷ്യം? ആ പേട്ട് കളവി എന്തിനാ രോഹിണി ചേച്ചി ഓരോന്നും പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ശാസിക്കുന്നേ? ആരാടി പേട്ട് കളവി? എന്റെ മുത്തശ്ശി മരിച്ചുപോയി, അതുപോലെ ഞാൻ കാണുന്ന ഉമ്മുമ്മയത്. എനിക്കറിയാന്നെന്തേട്ടാ അവരെന്തിനെ എന്നെ കൊല്ലുന്ന പോലെ സംസാരിച്ചെന്നാ ഞാൻ ചോദിച്ചേ. അങ്ങനെ സംസാരിക്കാൻ മാത്രം നീ പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം അറിയാം ഉമ്മുമ്മയ്ക്കും കുടുംബത്തിനും, അതുകൊണ്ട് നിന്നോട് വെറുപ്പം ഉണ്ടാവും. അവരൊക്കെ ശുദ്ധരായ മനുഷ്യര്, അപ്പൊ തെറ്റ് കണ്ട പെട്ടെന്ന് പ്രതികരിക്കും. അതിന് ഞാൻ അവരോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്റെ അച്ഛനിപ്പ ഈ കിടപ്പ് കിടക്കാനുള്ള കാരണം എന്താടി? അതിന്റെ തുടക്കം താടി. നീയും നിന്റെ ആങ്ങളെയും കൂടി എന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി പലതും ചെയ്തില്ലേ? അതൊക്കെ അറിയുമ്പോ ഞങ്ങളെ സ്നേഹിക്കുന്നവര് നിന്നെ വെറുത്തുനിരിക്കും. അതുകൊണ്ട് പരാതി പറച്ചിലേക്ക് അവസാനിപ്പിച്ചിട്ട് അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക. നിന്നെ വഴക്കുറഞ്ഞ ഉമ്മമ്മയുണ്ടല്ലോ, പേരെടുത്തൊരു പാചകക്കാരിയാ. അത് ഞാനും ഈ വീട്ടിലുള്ളവരും അറിഞ്ഞിട്ടുള്ളതുവാ. നല്ല ഭക്ഷണം വിളമ്പി വെക്കുമ്പോ അത് കഴിച്ചിട്ട് തൃപ്തിയോടെ പോകുന്ന വിരുന്നുകാരാ ഉമ്മമ്മയുടെ സന്തോഷം. ഞാൻ അത്രയ്ക്ക് വലിയ പാചകക്കാരിയൊന്നും അല്ല. അറിയാ, അതുകൊണ്ടാ എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും ഇത്തിരി വൃത്തിയായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്. നോക്കാം, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വിളമ്പി കൊടുക്കുമ്പോ കുത്താണ്ടിരുന്നാ മതി. കറികളധികം ഒന്നും ഉണ്ടാക്കണ്ട, ഏതെങ്കിലും നല്ല കടയിൽ ഞാൻ വാങ്ങിച്ചോണ്ടിരുന്നു. വാങ്ങിച്ചോണ്ട് വന്ന വായിക്ക് രുചിയായിട്ട് കഴിക്കാം. അല്ല വാങ്ങിക്കുന്നതേ, നല്ല ഐഡിയ. എന്റെ ഭർത്താവിന് എന്റെ പാചകത്തെ കുറിച്ച് നല്ല മതിപ്പ. ചരത്തേട്ടൻ ഇങ്ങനെ വിരളി പിടിച്ചതുപോലെ ഓടി നടക്കുകയാണല്ലേ. എനിക്ക് എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇന്നും മിലിറ്ററി ക്യാമ്പിൽ ചെന്നപ്പോ കേണൽ ചൂടായി. സർവീസിൽ നിന്ന് പിരിഞ്ഞു പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ കഴമ്പുണ്ടല്ലോ. രോഹിണിക്കല്ല ഇപ്പൊ സമനില തെറ്റിയിരിക്കുന്നത്, എനിക്കാ. ഈ വീടിപ്പോഴൊരു ഭ്രാന്താലയമായിട്ട് തോന്നുന്നു. രാഖിമോളായിരുന്നു ഏക ആശ്വാസം. ആ കുട്ടി നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഓരോരോ തമാശകൾ പറഞ്ഞ് സാഹചര്യം കൊഴിപ്പിക്കുമായിരുന്നു. അതുകൂടെ ഇല്ലാതായപ്പോ വെറുപ്പോടെ നോക്കുന്ന സംസാരിക്കുന്ന ഭാര്യ മാത്രമായി സമ്പാദ്യം. പിന്നെ അതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ അതേസമയം ഇവിടുന്ന് മാറുന്നല്ലേ നല്ലത്. ലച്ചുമോള് സ്കൂൾ വിട്ടു വരുമ്പോൾ വന്ന അരികിലിരിക്കുക, അതാ ഇനി നല്ലത്. ജീവിതം തീർന്നു നന്ദ, ദാമ്പത്യം ഇല്ലാതായി. മോൾക്ക് വേണ്ടി ഒരു ജീവിതം, അവളുടെ ഭാവിയും പിന്നെ അവളുടെ ദാമ്പത്യവും കണ്ട് ഇനി തൃപ്തി അടയണം. ഒരുത്തിന്റെ റിമാൻഡിന്റെ കാലാവധി ഏതാണ്ട് അവസാനിച്ചു വരിക. എന്നെയും ലച്ചുമോളൊക്കെ വെറുപ്പിക്കുന്നത് ഒരുപക്ഷെ അവന്റെയും അവന്റെ അമ്മച്ചനും കൂടെ പോയി താമസിക്കാനാണെന്ന് സംശയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ശരത്തേട്ടാ, അവളുടെ തീരുമാനം അതാണെങ്കിൽ അവൻ മരിക്കും. നെഞ്ച് നോക്കി തന്നെ ഞാൻ കഠാര കയറ്റും. എനിക്ക് വേണ്ടി നന്ദൻ ജയിലിൽ പോകരുത്. ഈ വീടിന്റെ നെടുന്തൂണാ നന്ദൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ സന്താനം വരുന്ന രാഖിമോളുടെ മരണത്തിന് ഞാൻ പകരം വീട്ടണ്ടേ ശരത്തേട്ടാ. ആ ആത്മാവിനോട് നീതി പുലർത്തണ്ടേ. അതിനവന്റെ ദയനീയ മരണം കൊണ്ടേ കഴിയൂ. പിന്നെ നമുക്ക് രണ്ട് വിരുന്നുകാരുണ്ട്. അതാരാ? പോയി നോക്ക്, ശരത്തേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നവര്. ഞാൻ എന്താ വരുന്നു. എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പ ഈ പറഞ്ഞ ജോസ് നല്ലവനാണെന്ന കാര്യത്തിൽ ഉറപ്പാണല്ലോ. ഉമ്മമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ, എങ്കിൽ ഈ പറഞ്ഞതും വിശ്വസിക്കാം. കാര്യമൊക്കെ ശരിയാ മോളെ, എന്നാലും ഒരാളിനൊപ്പം ഭാര്യയെ പോലെ കുറച്ചു കാലം ജീവിച്ചെന്നൊക്കെ അറിയുമ്പോ
ഏതൊരാണുങ്ങൾക്കാണേലും അല്പസ്വല്പം സംശയമൊക്കെ ഉണ്ടാവും. അയാള് ശരിയല്ല ഉമ്മ, ഒരുപാട് കാത്തിരുന്നു 4.5 വർഷത്തോളം. എന്നിട്ട് അവസാനം ആള് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു കഥയാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തെങ്കിലും ഉമ്മുമ്മയോടും രഹനയോടും പറഞ്ഞാലും എന്റെ അമ്മയും ആങ്ങളെയൊക്കെ അത് തിരുത്തി പറയും. ആ ഒരവസ്ഥയല്ല ഈ വീടിന്റെ പോക്ക്. മോളും ഈ വീട്ടിലുള്ളവരും ഒക്കെ നന്മയുള്ളവരാ. ഈ വീട്ടിലേക്ക് കടന്നു വന്ന മരുമക്കള് നിങ്ങളെയൊക്കെ തമ്മിൽ തെറ്റിക്കാനാ സാധ്യത. ഈ മരുമോനെന്ന് പറയുന്നവനെ ഞമ്മക്കൊന്ന് കാണാൻ പറ്റുമോ? ഓനെ കണ്ടെങ്കി ഓന്റെ ഉള്ളിലുള്ളത് ഞമ്മള് പറയിക്കായിരുന്നു. അറിയാലോ ഉമ്മുമ്മാടെ മർമാണി പ്രയോഗമൊക്കെ. മോർമ നോക്കി ഒറ്റ കുത്തു കൊടുത്താ ഓന്റെ ഉള്ളിലുള്ളതൊക്കെ താനേ പുറത്തു വരും. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ഉമ്മ? രാഘേച്ചി പോയില്ലേ? എത്ര പാവായിരുന്നു രാഘേച്ചി. എപ്പെങ്കിലും ഓൻ ഇവിടെ ഉള്ളപ്പോ ഞമ്മളെ ഒന്ന് വിളിക്കണേ മോളെ, ഓനെ കാണാൻ ഒരു കൊതി. കണ്ട, ദൈവങ്ങൾക്ക് പോലും പിടിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നിഷ്കളങ്കതയാ മുഖത്ത്. ഒരുത്തർക്കും ചിന്തയില്ല. അതിന്റെ കൂടെ വിരുന്നുകാരെന്ന് പറഞ്ഞ് കൊറേ എണ്ണം കേറി വന്നോളും. അഴുകിയതും കൂടെ ഇരിക്കട്ടെ, എന്നിട്ട് വെച്ച് തിന്നട്ടെ. തടിച്ച കിളവി വലിയ പാചകക്കാരിയാണ് പോലും. കാണിച്ചു കൊടുക്ക എന്റെ പാചകം. എന്താ ശരത്തേട്ടാ? മനസ്സിലായി മനസ്സിലായി, കണ്ടു അവർ ശരത്തേണ്ണ. ഇല്ല, ആ വല്യമ്മയുണ്ടല്ലോ, അവര് കാഞ്ഞ വിത്ത. എനിക്കറിയാം, എടയാ നിക്കണ്ട, അവരെ കളറിയാ ചൂണ്ടു വരല മതി ഒരാളെ നിലക്ക് നിർത്ത. അത് തോന്നി എനിക്ക് കണ്ടപ്പോ തന്നെ. എന്നെ അവര് വായി തോന്നിയത് എല്ലാം പറഞ്ഞു. നന്ദന അതിഥികളുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവരായിരിക്കുന്നു ഞാൻ കരുതിയില്ല. ഇനി അവൻ വരുമ്പോ കാണാതെ പോയത് എന്താണെന്നുള്ള ചോദ്യം വരും. ആ ഉറപ്പായിട്ട് ചോദിക്കും, അപ്പൊ എന്ത് പറയും? ആ അതപ്പോഴെന്തേലും പറയാം. അതെ, ഈ മതിൽ ചാടി അങ്ങ് പോവാണോ? ബൈക്ക് ഞാൻ പുറത്തു വെച്ചിരിക്കുക, ഇതുവഴി തന്നെ അങ്ങ് പോവാം. ഇതേതായാലും തലവേദനയായി എനിക്കും നിനക്കും. കുടുംബക്കാരെല്ലാരും കൂടെ കയറി വരുന്നത് കണ്ടോ? നന്ദനുമായിട്ട് അവർ അത്ര അടുപ്പത്തില്ല. എന്തായാലും ഒരു മുഴം മുന്നേ അറിഞ്ഞ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ കെട്ടിയും കൈവിട്ടു പോവും. എന്തായാലും ഇപ്പൊ ദേഷ്യമൊന്നും കാണിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആ വല്യമ്മ പ്രശ്നമാ. അവരുടെ നാട്ടിലുള്ള ആണുങ്ങൾക്ക് പോലും അവരെ പേടിയാ. എന്നാ പിന്നെ ഭക്ഷണത്തിനകത്ത് എന്തെങ്കിലും എടുത്ത് ഇട്ടിട്ട് രണ്ടിന്റെ വയറും കേടാക്കിയാലോ? എന്നാ നിന്റെ വയറ് കേടാവും, നിന്റെ കുഞ്ഞും പോവും. ഇനി വയ്യ, ഞാൻ പോട്ടടി. ശരി ശരി, സൂക്ഷിച്ച് ശരത്തേട്ടാ, സൂക്ഷിച്ചേ, പതുക്കെ ടാറ്റാ, ബൈ. അയ്യോ തീർന്നു. കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു. തലനാരടയ്ക്ക് രക്ഷപ്പെട്ടത് അവളുടെ ഉമ്മ ഒരു കാഞ്ഞ വിത്ത. അവിടെ വെച്ചെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഇന്നത്തോടെ കഥ കഴിഞ്ഞേനെ. ഇനി ഇതുപോലുള്ള വരവും പോക്കൊക്കെ ഉണ്ടാവും, അതിനു മുമ്പ് നീ അവരെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ നോക്ക്.
അല്ല, നിങ്ങളുടെ വിവാഹ ആൽബം വല്ലതും ബെഡ്റൂമിലുണ്ടോ? ആ, കാണാൻ സാധ്യതയുണ്ട്. ആ, അതെങ്ങാനും രോഹിണി എടുത്ത് രഹനയും ഉമ്മയും കാണിച്ച പിന്നെ നീ അങ്ങോട്ട് പോകാത്ത നല്ലത്. ഭയന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്ക് സമയദോഷം തുടങ്ങിയെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും പറയാതെ സാറേ, ഹൃദയം നിന്ന് പോകുന്ന അവസ്ഥയല്ല ഞാനിപ്പോ. ആ, അത് മിക്കവാറും നിർത്തിത്തരും. തട്ടുകടനന്ദനെന്ന നിന്റെ അളിയൻ. പിന്നെ മലപ്പുറത്തുകാരും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ. എന്റെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെ ഈ രാജ്യം വിട്ടു പോകുന്നതാ നല്ലത്. എന്നാ അങ്ങനെ പോകാൻ കയ്യിൽ പണമില്ല എങ്കിൽ സാറൊന്ന് സഹായിക്കേണ്ടി വരും. ഞാൻ എങ്ങനെ സഹായിക്കണം? ദുബായിലേക്ക് ഒരു ടിക്കറ്റും കുറച്ച് പണവും. അല്ല, അതിപ്പോ നിന്നെ പോലെ ഒരു സഹായിച്ച ഞാനും കൂടുങ്ങില്ലേ? ഓ, ഇപ്പൊ അങ്ങനെ ആയില്ലേ. എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണ്ടേ പോണേ? നീ എനിക്ക് ഒരുപാട് പണമൊക്കെ തന്നിട്ടുണ്ട്, അത് ശരിയാ. പക്ഷേ വാങ്ങാൻ എനിക്കറിയൂ, തിരിച്ചു കൊടുക്കുമ്പോ ഒരു ശ്വാസം മുട്ടലാണ്. അത് നല്ല സ്വഭാവം അല്ല സാറേ. ഓ, നീ കാണിക്കുന്നതൊക്കെ നല്ല സ്വഭാവമാണോ? സൂക്ഷിച്ചു കണ്ടുമൊക്കെ പോ. വീട്ടിലേക്ക് പോകുമ്പോ ഒളിഞ്ഞു നോക്കിയിട്ടൊക്കെ പോയാ മതി. സത്യങ്ങൾ അവർ ആരെങ്കിലും ഒക്കെ അറിഞ്ഞെങ്കിൽ തല്ല ഏത് വഴിക്കാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. പേടിപ്പെടുത്താതെ സാറേ. ഇനി ആൽബെന്തെങ്കിലും അവർ കണ്ടു കാണോ സാറേ? രോഹിണിയായിട്ട് നല്ല അടുപ്പമുള്ള സ്ഥിതിക്ക് ആൽബം ആവശ്യപ്പെടാം. നീ പേടിക്കണ്ട, എവിടെ ചെന്നാലും നിനക്ക് നാല് കാല, അതുകൊണ്ട് പിടിക്കപ്പെടില്ല. ഞങ്ങളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി രാഹിമോളുടെ മരണം ഞങ്ങൾ ഇന്ന് മറച്ചു വെച്ചു. അപ്പൊ അന്റെ ഈ വീട്ടിലുള്ളവരുടെ സങ്കടം എത്രയായിരിക്കും മോനെ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉമ്മ. ചില ചെന്നായ്ക്കൾ അങ്ങനെ അവതരിച്ചിട്ടുണ്ട്, അവരെന്തും ചെയ്യും. എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് ഇങ്ങനെ മൃഗീയമായി കൊല്ലും. ഓൻ ജയിലിൽ നിന്നിറങ്ങി വരുമ്പോ ആദ്യം ഓന്റെ കൈയും കാലും കണ്ടിച്ചു കളയണം. ഓൻ ഇരുന്ന് നിരങ്ങണം, എന്നിട്ട് പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിക്കണം. അതാ വേണ്ടത്. അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇനി ജയിലിൽ പോയാ ഈ വീടിനെ നയിക്കാൻ ആരുമില്ലല്ലോ ഉമ്മ. ഓ, നമ്മുടെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ കിടന്ന് പുയ്ത്തേനെ. എല്ലാം കഴിഞ്ഞില്ലേ മോളെ, ഇനി കരഞ്ഞിട്ട് എന്താ പ്രയോജനം? മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല നന്ദേട്ട. ഉമ്മ വന്നായിരുന്നോ? വന്നപ്പോ വരണ്ടാന്ന് തോന്നി ടീച്ചറെ. ഉമ്മ വന്നായിരുന്നോ? വന്നപ്പോ വരണ്ടാന്ന് തോന്നി ടീച്ചറെ. ഇവിടേക്ക് വരുമ്പോ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിൽ അതാ നമ്മുടെ സന്തോഷം. വരാനുള്ളതൊക്കെ വന്നു പോയിന്ന് കരുതിയാ മതി. ഇനിയിപ്പോ വിശ്വനാഥ് സാറിനെ പോയി കാണാനുള്ള ശക്തിയില്ല. രാഹിമോള് മരിച്ചെന്നറിഞ്ഞപ്പോ മുതലുള്ള കരച്ചില്ല. മോളിന്ന് പോവാണ്. കെട്ടിയോന് ഒരു നിമിഷം പോലും ഓളെ കാണാതിരിക്കാൻ പറ്റൂല. ഒരു ദിവസം മോളുടെ ആളുമായിട്ട് വാ, ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അയാളെ. അയ്യോ,
ഒരു പാവം പയ്യനാ. ഓളുടെ സ്വഭാവം അനുസരിച്ചുള്ള ഒരാളെ ഓക്ക് കിട്ടിയത്. നല്ല സ്വഭാവമുള്ളവർക്കെന്നും നന്മയുണ്ടാവും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ മോളെ. ആ വന്നിട്ട് എന്തെങ്കിലും കുടിച്ചായിരുന്നോ? രോഹിണി മോള് ചായയും പലഹാരങ്ങളും ഒക്കെ തന്നായിരുന്നു. എന്നാ പോവാ മോളെ. വീടിന്റെ ഐശ്വര്യമൊക്കെ പോയി. നന്ദമോൻ തട്ടുകട നടത്തുന്നെന്ന് പറഞ്ഞപ്പോഴേ ചങ്ക ഒന്ന് പിടച്ചതാ. ഇപ്പൊ അവിടെ പോയിട്ട് വന്നപ്പോ വേദന വീണ്ടും കൂടി. എന്ത് ചെയ്യാനോ ഉമ്മ? ഓരോന്നിനെ കല്യാണം കഴിച്ച് വീട്ട് കയറ്റി കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ തന്നെയാ സ്ഥിതി. നല്ല കുടുംബത്തുനിന്ന് വന്നില്ലെങ്കിൽ നാശം തന്നെയാ ഫലം. നന്ദം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തിയെ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതാ. എന്നാ രോഹിണി സ്വന്തം കെട്ടിയോനെ കുറിച്ച് അത്ര മതിപ്പോടല്ല സംസാരിച്ചത്. ഓനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഓക്ക് നന്ദേട്ടൻ പറഞ്ഞത് ആള് നല്ല ആളാണെന്ന്. എങ്കിലും സ്വന്തം കെട്ടിയോനെ കുറിച്ച് നല്ലത് പറയേണ്ടത് ഓന്റെ കൂടെ കഴിയുന്നോളല്ലേ മോളെ. രോഹിണിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. എന്തോ ഒരു നല്ല കൊച്ചായിരുന്നു. അതിന്റെ നാവി ഇന്ന് കള്ളം വരുമെന്ന് ഞമ്മക്ക് തോന്നുന്നില്ല. അവനും മോശമായിരിക്കും. രണ്ടു മരുമക്കളും ചേർന്ന് ആ വീടിന്റെ അടിത്തറ ഇളക്കിയെന്ന് വേണം പറയാൻ. ഒരു സ്റ്റേഷനറി കട ഇടുകയാണെങ്കിൽ പണം കൊടുത്ത് സഹായിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ നന്ദമോനോ കേക്കൂലാലോ. ഓരോരോ മനുഷ്യന്മാരുടെ അവസ്ഥയെ. മുമ്പ് ആ വീട്ടിൽ പോയപ്പോ എന്തൊരു നിറവായിരുന്നു. അച്ഛനും അമ്മയും മക്കളും ഒക്കെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോ അതുപോലൊരു വീട് എവിടെയും കാണത്തില്ലെന്ന് തോന്നിയിട്ടുണ്ട് ഞമ്മക്ക്. ഇപ്പൊ എല്ലാവരും അത്ര സ്വരച്ചേർച്ചയിലല്ല. രോഹിണിയച്ച എപ്പോഴും കരച്ചിലടക്കം പാടുപെടുന്നുണ്ട്. പിന്നെ പാടുപെടത്തില്ലയോ? എല്ലാരും കൊഞ്ചിച്ച വീട്ടിലെ ഇളയ മോളല്ലേ അങ്ങ് പോയത്. അതിന്റെ സങ്കടം പെട്ടെന്നെങ്ങാനും തീരുന്നതാണാ. എല്ലാരും കൊഞ്ചിച്ച വീട്ടിലെ ഇളയ മോളല്ലേ അങ്ങ് പോയത്. അതിന്റെ സങ്കടം പെട്ടെന്നെങ്ങാനും തീരുന്നതാണാ. സത്യം പറഞ്ഞ അത് പറയാതിരിക്കുന്നതാ നല്ലത്. പറഞ്ഞ ഞമ്മക്ക് നിയന്ത്രണം വിട്ടുപോകും. എല്ലാ കാലവും എല്ലാവർക്കും സന്തോഷം കൊടുക്കൂല, അങ്ങനെ കരുത. ചേച്ചി മരിച്ച കാര്യം മളെ കണ്ടപ്പെടുന്നു പറഞ്ഞില്ലല്ലോ ബാപ്പ. അത് ഞമ്മള് സങ്കടപ്പെടുന്നു കരുതിയിട്ട. അങ്ങനെയുള്ളപ്പോ ഓരൊക്കെ സങ്കടം എന്തായിരിക്കും മോളെ. ഇനിയിപ്പൊ കരഞ്ഞിട്ടൊന്നും കാര്യമല്ല. ആ കുടുംബത്തിന് വേണ്ടി എന്നും പടച്ചവനോട് ദുആ ചെയ്യാം. സ്വന്തക്കാരെയും ജാതിയും മതവും ഒന്നും അല്ല നമ്മള് കണ്ട്. ഞമ്മളെ ആപത്തിൽ കൂടെ നിന്നോലെയാ. ഓരോ സങ്കടം ഞമ്മളെ സങ്കടമായിട്ട് തന്നെ കാണണം.
അവര് പോയോ? ശരത്തേട്ടൻ എവിടെയായിരുന്നു? ഞാനൊന്ന് പുറത്തോട്ട് പോയി. ഞാൻ പറഞ്ഞല്ലേ വിരുന്നുകാരുണ്ടെന്ന്. എന്നിട്ട് ശരത്തേട്ടൻ എന്താ അവരെ കാണാതിരുന്നത്? അത് പിന്നെ അത് പറഞ്ഞാ നയനോട് ചൂടാവരുത്. വന്നത് നന്ദന്റെ പരിചയത്തിലുള്ള മലപ്പുറത്തുകാരല്ലേ. അതില് ആ രഹന എന്ന പെൺകുട്ടിയെ നയനിക്ക് നല്ല സംശയമുണ്ട്. ഓ ഞാൻ വന്നപ്പോഴേ നയനെ ഓടി വന്നിട്ട് വിഷമത്തോടെ പറഞ്ഞിട്ട് പോയത് അതാ. നന്ദനും രഹനയും തമ്മില് വഴിവിട്ട ബന്ധമുണ്ടെന്നാണ് നയനയുടെ ധാരണ. രാഖിമോളുടെ ആത്മാവെല്ലാം കേൾക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയുന്നുണ്ട്. എന്റെ കൺമുമ്പിലൂടെ കൊണ്ടവളുമാരുമായി തോന്നിയ രീതിയിൽ നടക്കാനാണോ ഭാവം? രോഹിണി പടിക്ക് പുറത്ത്, നമ്മൾ വീട്ടിനകത്ത്. അങ്ങനെ ഒരു ചിന്തയോടെ വേണം മുന്നോട്ട് പോകാൻ.